വെള്ളോറ അനിക്കം പാറയിൽ മാലിന്യം തള്ളിയതിന് 50,000 രൂപ പിഴ ഈടാക്കി എരമം കുറ്റൂർ പഞ്ചായത്ത്. മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി എരമം കുറ്റൂർ പഞ്ചായത്ത് വലിച്ചെറിയൽ മുക്ത മാലിന്യമുക്ത പരിപാടി നടപ്പിൽ വരുത്തുവാൻ പഞ്ചായത്ത് നടപടികൾ കർശനമാക്കുകയും ചെയ്തു. പൊതുജന പങ്കാളിത്തത്തോടെ പഞ്ചായത്തിലെ വിവിധ പ്രദേശത്തെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുന്നതിന് വിവിധ സ്ക്വാഡുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വെള്ളോറ അനിക്കംപാറയിൽ മാലിന്യ കൂമ്പാരം നിക്ഷേപിച്ചതായി കണ്ടെത്തിയ നാട്ടുകാർ പഞ്ചായത്തിൽ വിവരം അറിയിക്കുകയും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ബിജേഷ്, അസിസ്റ്റന്റ് സെക്രട്ടറി എ കെ വേണുഗോപാൽ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ കെ ടി ജയപ്രകാശ്, പി പ്രതീഷ്, ഡ്രൈവർ എം സന്തോഷ് എന്നിവരടങ്ങുന്ന സംഘം പരിശോധിക്കുകയും ചെയ്തു. മാലിന്യങ്ങൾ പഴയങ്ങാടിയിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച് തള്ളിയതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. മാലിന്യം തള്ളിയ വ്യക്തിയായ അബ്ദുൽ മനാഫ് എന്ന വ്യക്തിയിൽ നിന്ന് 50,000 രൂപ പിഴ പഞ്ചായത്ത് ഈടാക്കി. പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പൊതുജന പങ്കാളിത്തത്തോടുകൂടി വലിച്ചെറിയുന്ന സംസ്കാരം നിലനിൽക്കുന്ന വ്യക്തികളെ സ്ഥാപനങ്ങളെയൊക്കെ മാലിന്യങ്ങൾ തെരഞ്ഞു പിടിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തുകയുണ്ടായി. കഴിഞ്ഞ ദിവസം അനിക്കം പാറയിൽ മാലിന്യങ്ങൾ അളവിൽ കൂടുതൽ വളരെയധികമായിട്ട് തള്ളപ്പെട്ടതായിട്ട് ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും ചെയ്തു. തുടർന്ന് പഞ്ചായത്തിലെ വൈസ് പ്രസിഡൻ്റ്, അതുപോലെ തന്നെ എ എസ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ഇവർ ഒരു അടങ്ങിയ ഒരു സംഘം സ്ഥലം പരിശോധിച്ച് മാലിന്യം തള്ളിയ വ്യക്തിയെ തിരിച്ചറിയുകയുണ്ടായി. അതുപോലെ തന്നെ സ്ഥലമുടമയെയും തിരിച്ചറിഞ്ഞു. ഇരുവർക്കും നോട്ടീസ് നൽകുകയും മാലിന്യം യഥാവിധി സംസ്കരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. മാലിന്യം തള്ളിയ വ്യക്തിയിൽ നിന്നും ഇന്ന് 50,000 രൂപ പിഴ ഈടാക്കുകയുണ്ടായി. തുടർന്ന് സ്ഥലം ഉടമയോട് ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കാനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും യഥാവിധി സംസ്കരിക്കുമെന്ന് എഴുതി വാങ്ങുകയും പിഴയടക്കാൻ നോട്ടീസ് നൽകുകയും ചെയ്തു. തുടർ പരിശോധനയിൽ മാലിന്യം അശാസ്ത്രീയമായി കൈകാര്യം ചെയ്ത സ്ഥാപനങ്ങളെ തിരിച്ചറിയുന്ന പക്ഷം പ്രസ്തുത സ്ഥാപനങ്ങളിൽ നിന്നുകൂടി പിഴ ഈടാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.